بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം തരുമാറാവട്ടെ. ജീവിതത്തിൽ നമുക്ക് ഓർമ്മയുള്ളതും നാം മറന്നതും രഹസ്യമായി സംഭവിച്ചതും പരസ്യമായി സംഭവിച്ചതും അറിഞ്ഞും അറിയാതെയും ഒക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പവിത്രമായ ഈ മാസത്തെ പരിഗണിച്ച് അള്ളാഹു നമുക്ക് നിരുപാധികം മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതമായ പല കാര്യങ്ങളും ഓർമ്മയുണ്ട്. പരമാവധി റമദാൻ മാസത്തിൽ അതാരും ഒഴിവാക്കാറുമില്ല. ചിലർ എല്ലാ വെള്ളിയാഴ്ചയിലും അത് ചെയ്തു കാണുന്നതും പതിവാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപഘടനയെക്കുറിച്ച് ഇൻഷാല്ലാ ഒരല്പം ഒന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏകദേശം എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ തസ്ബീഹ് 300 പ്രാവശ്യം ഈ നിസ്കാരത്തിൽ 4 റക്അത്തുകളിലായി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ നിസ്കാരത്തിന് തസ്ബീഹ് നിസ്കാരം എന്ന് പേര് വരാൻ കാരണം. ഇതൊരു മുത്തലഖൻ സുന്നത്ത് നിസ്കാരമാണ്. 4 റക്അത്തുകളിലായി 300 തസ്ബീഹുകൾ സംഭവിക്കുന്നു. അതായത് ഒരു റക്അത്തിൽ 75 എന്ന കണക്കിൽ 4 റക്അത്ത്. പകലാണ് നിർവഹിക്കുന്നതെങ്കിൽ ഒരു സലാമോടുകൂടെ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കലാണ് അഫ്ദൽ. ഇനി രാത്രിയിലാണ് ഒരാൾ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ അവിടെ അഫ്ദൽ അഹ്സൻ എന്ന് പറയുന്നത് 2 സലാം, അതായത് ഈ 2 റക്അത്തിൽ സലാം വീട്ടിയിട്ട് തസ്ബീഹ് നിസ്കാരം നിർവഹിക്കലാണ് ഏറ്റവും അഫ്ദൽ എന്ന് ഉത്തമമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. തസ്ബീഹ് നിസ്കാര സംബന്ധമായിട്ട് പരിശുദ്ധമായ ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട്. ആ ഹദീസുകൾ വന്നിട്ടുള്ള സനദുകളൊക്കെ വളരെ വ്യക്തവും സുതാര്യവുമാണ്. അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു അമലാണ് തസ്ബീഹ് നിസ്കാരമെന്ന. വഫീഹി സവാബുൻ ലാ യതനാഹാ, അറ്റമില്ലാത്ത പ്രതിഫലമുള്ള ഒരു ഇബാദത്താണ് തസ്ബീഹ് നിസ്കാരം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. തസ്ബീഹ് നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നത് പരിശുദ്ധമായ ദീനിനെ നിസ്സാരമായി കാണുന്നവൻ മാത്രമാണ് എന്നതാണ് കർമ്മശാസ്ത്രത്തിന്റെ പ്രയോഗം. വയത്രുക്കുഹ ഇല്ല മുത്തഹാവിനും ബിദ്ദീൻ എന്നാണ്. ദീനിനെ നിസ്സാരമായി കാണുന്നവനല്ലാതെ തസ്ബീഹ് നിസ്കാരം ഉപേക്ഷിക്കില്ല. അപ്പൊ പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ, മത തത്വങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാൾക്കും ഈ നിസ്കാരം ഉപേക്ഷിക്കാൻ കഴിയൂല എന്നതാണ്. അത്രത്തോളം നമ്മുടെ രക്തത്തോടും നമ്മുടെ ജീവനോടും ഇത് വളരെ ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒരു സുന്നത്തായ കർമ്മം എന്ന് ചുരുക്കം. ഓരോ റക്അത്തിലും 75 തസ്ബീഹാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാണത് വരുന്നത് എന്ന് അതിന്റെ ഘട്ടം പറയുന്നതിന് മുമ്പ് ആ തസ്ബീഹ് ഏതാണെന്ന് പറയാം. നമുക്കൊക്കെ അറിയാം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹാണ്. മഹാന്മാരായ ഫുഖഹ പിന്നെയും പറയുന്നുണ്ട് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നതും ഇതിന്റെ കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷെ അടിസ്ഥാനപരമായി തസ്ബീഹ് നിസ്കാരത്തിന്റെ തസ്ബീഹ് ആദ്യം പറഞ്ഞ 4 പദങ്ങളാണ്. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നത് ഇവിടെ വരെ, അത് അടിസ്ഥാനപരമായുള്ള തസ്ബീഹാണ്. ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വളരെ വിശ്രുതമായിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നു. അഫ്ളുൽ കലാമി ബഅദൽ ഖുർആനി അർബഉ എന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയാർന്ന പദങ്ങൾ അത് 4 മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 സുബ്ഹാനല്ലാഹ്, 2 അൽഹംദുലില്ലാഹ്, 3 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ ഈ 4 പദങ്ങൾ തന്നെ
നമ്മുടെ തസ്ബീഹ് നിസ്കാരത്തിന്റെ അകത്ത് വരുന്ന തസ്ബീഹുകളിൽ സംഗമിച്ചിരിക്കുന്നു. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും മഹത്വമുള്ള നാല് പദങ്ങളാണിത്, നാല് ദിക്കറുകളാണിത്. തസ്ബീഹ് നിസ്കാരത്തിന്റെ തസ്ബീഹായി അറിയപ്പെട്ടിട്ടുള്ള ഈ ദിക്കർ, ഈ തസ്ബീഹ്, അത് റക്കായത്തുകളിൽ 75 കണക്കിൽ നാല് റക്കായത്തുകളിലായി 300 തസ്ബീഹ് ഒരു നിസ്കാരത്തിന്റെ അകത്ത് സംഭവിക്കുകയാണ്. സുബ്ഹാനല്ലാഹിയുടെ പ്രതിഫലമൊക്കെ പറഞ്ഞു വന്നാൽ അവാജ്യമാണ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനല്ലാഹ് പറഞ്ഞവൻ ഒരു വൃക്ഷം നടുമെന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം മഹാന്മാർ സൂചിപ്പിച്ച പോലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രവചനാതീതമായിട്ടുള്ളതായ ഒരു പ്രതിഫലമാണ് അല്ലാഹു വെച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ വലിയൊരു ദിക്കറാണിത്. അൽഹംദുലില്ലാ എന്ന ദിക്കറ് സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്ന മനുഷ്യന്റെ ക്വാളിറ്റി ആയിട്ടാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെത്തിയാലും സ്വർഗാവകാശി ആദ്യം പറയുന്നത് അൽഹംദുലില്ലാ. കൂലി കിട്ടിയ ശേഷം സ്വർഗത്തിലെത്താം. അള്ളാഹു ഇനി അതിന് എപ്പോഴാ കൂലി കൊടുക്കുക? സ്നേഹം കൊണ്ട് അള്ളാഹു അത് പരിഹരിക്കും. സ്വർഗലോകത്ത് വെച്ച് തന്റെ സൃഷ്ടിയോട് വീണ്ടും കടപ്പെട്ട പോലെയാണ് അവന്റെ ലിഖാഉ കൊണ്ട് അത് പരിഹരിക്കും. സൂറത്ത് സുമറിന്റെ അവസാന ഭാഗത്ത് ഇത് വ്യക്തമായി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എന്ന ദിക്കറ് അത് അനശ്വരമാണ്. അത് നന്മതിന്മ തൂക്കുന്ന ഇടം വരെ അല്ല അതുള്ളത്. ഇങ്ങനെ ഓരോ പദങ്ങളും അള്ളാഹു അക്ബർ വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ്. അള്ളാഹുവിന്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നു. നിസ്കാരത്തിൽ ഉടനീളം ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു ദിക്കറാണല്ലോ അള്ളാഹു അക്ബർ. മഹാന്മാരായ മലക്കുകൾ അള്ളാഹുവിന്റെ ദാത്തിന്റെ അഴിമത്തിനെ ചിത്രീകരിക്കുന്ന അവരുടെ ഒരു പ്രയോഗം ഈ അള്ളാഹു അക്ബർ കൊണ്ടാണ്. സയ്യിദന ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പണം നടത്തുന്ന നേരത്ത് മഹാന്മാരായ മലക്കുകളാൽ അവിടെ ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള പ്രകമ്പനം കൊണ്ട ആവേശത്തിന്റെ വചനമാണ് അള്ളാഹു അക്ബർ. പലപ്പോഴും മഹാന്മാർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ ധർമ്മസമരം ചെയ്യുന്നിടത്ത് മുഴുവനും അവരുടെ ആവേശവും പ്രതീക്ഷയുമായിരുന്നത് അള്ളാഹു അക്ബറാണ്. അള്ളാഹു അക്ബർ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും വിശ്വാസിക്ക് ഒരു പ്രത്യേക ആവേശം കൊടുക്കുന്ന ഒരു ദിക്കറാണ്. പിന്നെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഞാനും എന്റെ മുന്നേ കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയ ശ്രേഷ്ഠരും ഉച്ചരിച്ചിട്ടുള്ള വചനങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ലാ ഇലാഹ ഇല്ലല്ലാഹാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട നാല് ദിക്കറുകൾ തസ്ബീഹ് നിസ്കാരത്തിന്റെ അകത്ത് വരുന്ന ദിക്കറിൽ കടന്നു വരുന്നു. അതാ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതയെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. മഹാന്മാർ പഠിപ്പിച്ചു ഇതിനോടൊപ്പം ലാ ഹൗലയും ചേർക്കാം. ലാ ഹൗല എന്ന ദിക്കർ അതും ധാരാളം മഹത്വമുള്ളതാണ്. സ്വർഗത്തിന്റെ നിധിയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹൗലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ 100 ലാ ഹൗല ഒരു ദിവസം ചൊല്ലിയാൽ ഒരിക്കലും അവനെ ദാരിദ്ര്യം പ്രാപിക്കില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തസ്ബീഹ് നിസ്കാരം ഇത്തരം ദിക്കറുകൾ കൊണ്ട് അലങ്കൃതമായിരിക്കാം. നമുക്കതിന്റെ കർമ്മശാസ്ത്ര ഭാഗത്തേക്ക് കടന്നു വരാം. ഏതൊരു അമലിനും ആദ്യം വേണ്ടത് നിയ്യത്താണ്. ഏതൊരു നിസ്കാരത്തിനും ആദ്യം വേണ്ടത് നിയ്യത്താണ്. തസ്ബീഹ് നിസ്കാരം പകലിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ ഒറ്റ സലാമോടുകൂടെ നിസ്കരിക്കാം. അങ്ങനെയാണ് അതിന്റെ അഫ്ദലായ വശം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പകലാണ് നിസ്കരിക്കുന്നതെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിന്റെ 4 റക്അത്ത് സുന്നത്ത് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നമുക്ക് പകലിൽ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കാം. രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ 2 റക്അത്താണ് അഫ്ദൽ. അപ്പൊ തസ്ബീഹ് നിസ്കാരത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് എന്ന് പറയുമ്പോൾ പൊതുവെ മനസ്സിലാക്കണം വായ കൊണ്ട് പറയലല്ല, വായ കൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ. പക്ഷെ നിർബന്ധമായത് മനസ്സിൽ നമ്മൾ കരുതി ഉറപ്പിക്കലാണ്, നമ്മുടെ തീരുമാനമാണ്. അപ്പൊ മനസ്സിൽ നമുക്ക് ഈ നിയ്യത്ത് ഉണ്ടാവണം. ഹൃദയം കൊണ്ടാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. സാന്ദർഭികമായി പറയാം, ചില സ്ഥലങ്ങളിൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് തസ്ബീഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാം. ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്തില്ലാത്ത നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ജമാഅത്തായി നിർവഹിക്കാമെന്ന ചർച്ച തന്നെ ഷറഇൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ ജമാഅത്തായി നിസ്കരിക്കേണ്ടതില്ല. പിന്നെ ചിലർക്ക് പഠിക്കാൻ വേണ്ടി ചിലർ നിന്ന് അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാതെ എന്ന നിലക്കൊക്കെ പരിശീലനങ്ങൾ നടക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ.
ചിലപ്പോൾ ആ പരിശീലനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏത് നിസ്കരിക്കാത്തവനും ഒന്ന് നിസ്കരിക്കാറുണ്ട്. അതൊക്കെ ഉണ്ട് എന്നല്ലാതെ അത് ശറഉമായി ബന്ധമുള്ളതല്ല. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ എണ്ണപ്പെട്ടിട്ടില്ല. ഏതായാലും നിയ്യത്ത് കഴിഞ്ഞു, അല്ലാഹു അക്ബർ പറഞ്ഞ് കൈ കെട്ടിയാൽ ഉടൻ തന്നെ ദുആ ഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ വജ്ജഹത്തു, പകല് നിസ്കരിക്കുന്നവൻ ഒറ്റ പ്രാവശ്യം കൊണ്ട് നാല് റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കൽ അഫ്ദലാകുന്നിടത്ത് ദുആ ഉൽ ഇഫ്തിതാഹ് ഒരു പ്രാവശ്യമാണല്ലോ വരുള്ളൂ. രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ദുആ ഉൽ ഇഫ്തിതാഹ് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്. മയ്യത്ത് നിസ്കാരമല്ലാത്ത വേറെ എല്ലാ നിസ്കാരത്തിലും ദുആ ഉൽ ഇഫ്തിതാഹ് ഒഴിവാക്കാതിരിക്കണം, സുന്നത്താണ് എന്നതാണ് കർമ്മശാസ്ത്രം പഠിപ്പിച്ചത്. ദുആ ഉൽ ഇഫ്തിതാഹ് ഓതുന്നതിന് മുമ്പ് ചില ആളുകൾ അഴുതും ബിസ്മിയൊക്കെ ഓതാറുണ്ട്, അത് പാടില്ല. അള്ളാഹു അക്ബർ പറഞ്ഞ കൈ കെട്ടിയ ശേഷം ഏത് നിസ്കാരത്തിലും ദുആ ഉൽ ഇഫ്തിതാഹ് അഴുതും ബിസ്മിയും ഇല്ലാതെയാണ് ഓതേണ്ടത്. വജ്ജഹത്തിന് മുമ്പ് അഴുതും ബിസ്മിയും ഓതിയാൽ വജ്ജഹത്ത് ബാത്തിലായി, അതിനുശേഷം പിന്നെ വജ്ജഹത്തിന്റെ സ്ഥാനം ഇല്ലാതെ പോവുകയാണ്. അപ്പോൾ അള്ളാഹു അക്ബർ പറഞ്ഞ കൈ കെട്ടി വജ്ജഹത്ത് ഓതി, സൂറത്തുൽ ഫാത്തിഹ ഓതി, പിന്നെ സൂറത്ത് ഓതി, പിന്നെ 15 പ്രാവശ്യം തസ്ബീഹ് നിസ്കാരത്തിന്റെ ആ തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ്. നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നത് നമുക്ക് കൂട്ടാവുന്നതാണ്. പിന്നെ റുകൂഇൽ 10, ഇഅ്തിദാലിൽ 10, രണ്ട് സുജൂദിലും 10 വീതം, പിന്നെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും 10, അങ്ങനെ മൊത്തം ഇപ്പോൾ 65 തസ്ബീഹ് നമ്മൾ ചൊല്ലി. രണ്ട് സുജൂദ് കഴിഞ്ഞ് നമ്മൾ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറഞ്ഞിട്ട് ഒരു ഇരുത്തമുണ്ട്. ഒന്ന് ഇരുന്നിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് അടുത്ത റക്അത്തിലേക്ക് പോകുക. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. ആ ഇരുത്തം പതിവില്ലാത്തവൻ നേരെ എണീറ്റ് പോവുകയും ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട, തസ്ബീഹ് നിസ്കാരത്തിന്റെ ആദ്യ റക്അത്തിലെ അവസാനത്തെ 10 തസ്ബീഹ്, 65 കഴിഞ്ഞ് 75 എത്താനുള്ള ആ ലാസ്റ്റ് 10 തസ്ബീഹ് ചൊല്ലേണ്ടത് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞിട്ട് അടുത്ത റക്അത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ആ ഇരുത്തത്തിലാണ്, ആ ചെറിയ ഇരുത്തം. ആ ഇരുത്തത്തിലേക്ക് വന്നിരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് 10 തസ്ബീഹ് അപ്പോഴാണ് ചൊല്ലേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ അള്ളാഹു അക്ബർ പറയാതെയാണ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോകേണ്ടത്. ഇങ്ങനെ 75 തസ്ബീഹ് ഒരു റക്അത്തിൽ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഒരാൾക്ക് നിസ്കാരത്തിൽ പതിവില്ലാത്തയാണ്, ആ സുന്നത്ത് ഒരാൾ എടുക്കാത്ത ആളാണ്. അങ്ങനെയെങ്കിൽ അവൻ ഓർക്കാതെ നേരെ രണ്ടാമത്തെ റക്അത്തിലേക്ക് പോയാൽ ആദ്യത്തെ റക്അത്തിൽ അവൻ 65 തസ്ബീഹ് ആവും. അപ്പോൾ കഴിഞ്ഞ ആ റക്അത്തിൽ വിട്ടുപോയ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കാതെ വന്നപ്പോൾ വിട്ടുപോയ ആ 10 തസ്ബീഹ് ചൊല്ലാനുള്ള ഒരു ഇടം, അടുത്ത റക്അത്തിൽ ചൊല്ലാനുള്ള അവസരം, രണ്ടാമത്തെ റക്അത്തിൽ വരുമ്പോൾ ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം ചൊല്ലേണ്ടിയിരുന്ന 15 ഫാത്തിഹയും സൂറത്തും ഓതുന്നതിന് മുമ്പ് ആ 15 ഓതിയിട്ട് ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം നേരത്തെ കഴിഞ്ഞ റക്അത്തിൽ അവൻ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ മറന്നിട്ടുള്ള 10 തസ്ബീഹിനെ ചൊല്ലണം. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ 85 തസ്ബീഹ് കടന്നു വരുന്നു. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിലെ റുകൂഇൽ 10, പിന്നെ ഇഅ്തിദാലിൽ 10, രണ്ട് സുജൂദിൽ 10 വീതം, ഇടയിലെ ഇരുത്തത്തിൽ 10, സുജൂദ് കഴിഞ്ഞ് അത്തഹിയാത്തിലാണല്ലോ പിന്നെ ഇരിക്കുന്നത്. അത്തഹിയാത്തിൽ ഇരിക്കുന്ന മനുഷ്യൻ ഇരുന്ന ഉടനെ തന്നെ അത്തഹിയാത്ത് ഓതുന്നതിന് മുമ്പ് 10 തസ്ബീഹ് ചൊല്ലണം. ശ്രദ്ധിക്കണം, അത്തഹിയാത്തിൽ വന്ന് ഇരുന്നാൽ ഉടനെ തന്നെ 10 ചൊല്ലണം, ശേഷമാണ് അത്തഹിയാത്ത് ഓതേണ്ടത്. അത്തഹിയാത്ത് ഓതി സ്വലാത്തൊക്കെ ചൊല്ലി സലാം വീട്ടണം. അപ്പോൾ രണ്ട് റക്അത്തിൽ 150 തസ്ബീഹ് വന്നു കഴിഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ അടുത്ത രണ്ട് റക്അത്ത് നിസ്കാരം അവൻ നിർവഹിക്കണം. സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും, തസ്ബീഹ് നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഒന്നാമത്തെ റക്അത്തിൽ അൽഹാക്കുമുത്ത തക്കാസുർ എന്ന സൂറത്താണ് ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ വൽഅസ്ർ ആണ് ഓതേണ്ടത്. മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയാണ് ഓതേണ്ടത്. നാലാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ആണ് ഓതേണ്ടത്. ഈ നാലെണ്ണം അറിയാവുന്നവർ ഇതേപോലെ ക്രമപ്രകാരം നാലെണ്ണം ഓതാ. ഇനി നാലിൽ രണ്ടേ അറിയുമെങ്കിൽ രണ്ടെണ്ണം വീതം ഓതിക്കൊണ്ടിരിക്കുക. ഇനി വേറെ സൂറത്തുകളൊന്നും അറിയില്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും സൂറത്ത് ഓതാ. ഒരു സൂറത്തും അറിയാത്തവൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു സൂറത്തും അറിയാത്തവൻ ഉണ്ടെങ്കിൽ അവൻ ഫാത്തിഹ തന്നെ വീണ്ടും സൂറത്തിന്റെ സ്ഥാനത്ത് ഓതാം. ഇനി മഹാന്മാരായ ഫുഖഹ പറയുന്നുണ്ട്, ഒരാള് ഇഅ്തിദാലിൽ വന്നപ്പോഴാണ് പടച്ചോനെ ഞാൻ റുകൂഴിൽ തസ്ബീഹ് 10 ചൊല്ലിയില്ലല്ലോ എന്ന് ഓർക്കുന്നത് എങ്കിൽ അവൻ വീണ്ടും റുകൂഴിലേക്ക് പോവാൻ പാടില്ല.
അവൻ എഴുത്തിദാലിൽ തുടരുകയും എഴുത്തിദാലിൽ അവന് ഓൾറെഡി ഉള്ള ആ പത്ത് തസ്ബീഹ് മാത്രം ചൊല്ലുകയുമാണ്. കാരണം എഴുത്തിദാല് ഖസീറായ ചുരുങ്ങിയ ഫറള, അവിടെ പറയപ്പെട്ടിട്ടുള്ള പത്ത് എന്ന ലിമിറ്റുണ്ട്. പിന്നെ ആ കഴിഞ്ഞ റുക്കുഴയിൽ വിട്ടുപോയ പത്ത് അവൻ സുജൂദിൽ ചേർക്കുകയും സുജൂദ് ദൈർഘ്യമാക്കുകയും ചെയ്യണം. അപ്പൊ തൊട്ടടുത്ത് വരുന്ന സുജൂദിലായിട്ട് ആ പത്തും കൂടി ചേർത്ത് 20 എണ്ണം ചൊല്ലണം. ഈ പറയപ്പെട്ട റുക്കുഴയിലും സുജൂദിലും എഴുത്തിദാലിലും ഇടയിലെ ഇരുത്തത്തിലും ഒക്കെ ഈ തസ്ബീഹ് ചൊല്ലുക എന്ന് പറഞ്ഞത് നിലവിൽ റുക്കുഴ് സുജൂദ് ഇടയിലെ ഇരുത്തം എഴുത്തിദാൽ ഇതിലൊക്കെ സാധാരണ ചൊല്ലാറുള്ള തസ്ബീഹ് ദിക്റുകൾക്കൊക്കെ ശേഷമാണ് ചൊല്ലേണ്ടത്. ഇനി ഒരാൾ തസ്ബീഹ് ചൊല്ലി നിസ്കരിച്ചപ്പോൾ എണ്ണമൊക്കെ അങ്ങോട്ട് പെശകി, എങ്ങനെയൊക്കെയോ അങ്ങനെ ആയി, ഇടയ്ക്ക് 10 എണ്ണം പൂർണ്ണമായിട്ടുണ്ട്, ചിലപ്പോൾ എണ്ണം തെറ്റിയിട്ടുണ്ട്, അങ്ങനെ അവന് തന്നെ അതൊരു 300 തസ്ബീഹ് 4 റക്അത്തിൽ വന്നിട്ടില്ല എന്ന് ഏകദേശ ധാരണയൊക്കെ ഉണ്ടെങ്കിൽ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുകയില്ല എന്നതേ ഉള്ളൂ. നിസ്കാരം കുഴപ്പമില്ല. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ സ്ഥാനം വെറും സുന്നത്ത് നിസ്കാരം, മുത്തലക്കം സുന്നത്ത് നിസ്കാരം എന്ന നിലക്കായതുകൊണ്ട് ആ പ്രതിഫലം ഇദ്ദേഹത്തിന് കിട്ടുന്നതാണ്. തസ്ബീഹ് നിസ്കാരത്തിന്റെ മഹത്വം അനവധി നിരവധി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, തസ്ബീഹ് നിസ്കാരം ഒരു ദിവസത്തിലെ 5 വഖത്തിൽ ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ആ 5 വഖത്തിലും അവൻ അത് ഒഴിവാക്കാതിരിക്കൽ സുന്നത്താണ്. 5 വഖത്ത് ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഒരു ദിവസത്തിന്റെ രാത്രിയിലും പകലിലുമായി 2 പ്രാവശ്യം നിസ്കരിക്കാം. അതിനും ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ രാത്രി മാത്രം നിസ്കരിക്കാം, അല്ലെങ്കിൽ എല്ലാ ദിവസവും പകൽ മാത്രം നിസ്കരിക്കാം. അതിനും ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കാം. ആഴ്ചയിലും ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഒഴിവാക്കാതിരിക്കാം. മാസത്തിലും കഴിയുന്നില്ല എങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഒഴിവാക്കാതിരിക്കാം. ഒരു കൊല്ലത്തിലും അവന് കഴിയുന്നില്ലെങ്കിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഇത് ഒഴിവാകാതിരിക്കൽ സുന്നത്താണെന്ന് മഹാന്മാർ പറയുന്നു. അത്രത്തോളം ഒരു മനുഷ്യായുസ്സിലെ അഭേദ്യമായ കർമ്മമായി തസ്ബീഹ് നിസ്കാരം അവശേഷിക്കുമ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്കിത് നിർവഹിക്കാൻ കഴിയുക എന്നത് പുണ്യമാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.